ഞാൻ നിന്നോട് ചെയ്തതും നീ ഞങ്ങളോട് ചെയ്തതും എല്ലാം മറക്കാം. തെറ്റായാലും ശരിയായാലും അതാണ് മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടത്. നിക്ക്, ആരുടെ ജീവിതത്തിന്? രണ്ടുപേരുടെയും. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ എല്ലാ സൗഭാഗ്യങ്ങളോടെയും ജീവിക്കുന്നു, ഞാനോ എല്ലാം നഷ്ടപ്പെട്ട് അനാഥയായി. അതെങ്ങനെ തുല്യമാവും? ഇന്ന് വൈകുന്നേരോ? സാധിച്ചൊന്നും വരില്ല. ഒരു 4 മണിക്കൊന്നുകൂടെ വിളിച്ചു നോക്കൂ. ശരി. ആ എന്താ പറയൂ സാർ. ചെറിയൊരു മിസ്റ്റേക്കാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്ന് അടിക്കേണ്ടടുത്ത് മാനുഫാക്ചറിങ് കോസ്റ്റ് ഒന്ന് അടിച്ചുപോയി. ഒരു ക്ലറിക്കൽ എററാ. പക്ഷേ അവർക്കതൊരു മിക്സ് ഗൈഡൻസ് ആവാൻ സാധ്യതയുണ്ട്. അത് റെക്റ്റിഫൈ ചെയ്തുകൊണ്ടുള്ള നോട്ടാണത്. ഇനിയിപ്പോ ഇത് അയക്കണമെങ്കിൽ സാറൊന്ന് സൈൻ ചെയ്യണം. ക്ലറിക്കൽ എറേഴ്സ് സാധാരണമാണ്, പക്ഷേ നമുക്ക് പിന്നെ വെരിഫൈ ചെയ്യാനുള്ള സമയം സൗകര്യമുള്ളതല്ലേ? ഡെസ്പാച്ച് ചെയ്യും മുമ്പ് അങ്ങനെ ചില വെരിഫിക്കേഷൻ ശീലമാക്കണം. ഇതിപ്പോ ഒരു ചെറിയ കാര്യമാണ്, കൂടുതൽ ശ്രദ്ധ വേണം. ഇനി ശ്രദ്ധിച്ചോളാം സർ. സർ സാർ. യെസ് സാർ. ഒരു ലീവിന് വേണ്ടിയാ. എന്നത്തേക്ക്? മറ്റന്നാളത്തേക്കാ. എന്താ ആവശ്യം? അത് വീട്ടിലൊരു ആവശ്യമാണ് സാർ. ലീവ് എടുക്കുന്നത് എപ്പോഴും പേഴ്സണൽ ആവശ്യങ്ങൾക്കായിരിക്കുമല്ലോ. മാറ്റർ ഞാൻ അറിഞ്ഞ കുഴപ്പമാവോ? അയ്യോ ഇല്ല സാർ, സാറിനോട് പറയുന്നതിൽ സന്തോഷമാണ്. മകള് പ്ലസ് ടു പരീക്ഷ എഴുതിയിരിക്കുന്നു, എൻട്രൻസിന് അറ്റൻഡ് ചെയ്യേണ്ട സമയമാണ്. കോട്ടയത്തൊരു കോച്ചിങ് സെന്ററിൽ അഡ്മിഷനൊക്കെ പറഞ്ഞു വെച്ചു, അവിടെ ഒന്ന് കൊണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാ. ഓ ഗുഡ്. ആ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എപ്പോഴും 90% കൂടുതൽ മാർക്കുണ്ടാവും സാർ. ഓ പ്ലസ് വണ്ണിന് 93% മാർക്കുണ്ടായിരുന്നു. കുറച്ച് ഉയർന്ന റാങ്ക് കിട്ടിയാൽ സ്വാശ്രയ കോളേജിൽ ചെന്നുപെടാതെ കഴിയാം. അതിനുവേണ്ടിയുള്ള ഓട്ടമാണ് സാർ. ആയിക്കോട്ടെ. ആ ലീവ് എടുത്തോളൂ. ആ വൺ സെക്കൻഡ്. ആ മോളോട് പറയൂ 100-നകത്തുള്ള റാങ്ക് വാങ്ങിയാൽ ഈ ചേട്ടൻ്റെ ഒരു സമ്മാനം ഉണ്ടെന്ന്. താങ്ക് യു സാർ. ഇത് കേട്ടാൽ അവൾ തുള്ളിച്ചാടും സാർ. ഇത് ചുമ്മാ പറയുന്നതല്ല. ഓ സത്യമായിട്ട് സമ്മാനം ഉണ്ടാവും. ശരി സാർ. ചെല്ല. അമൃത അർജുനൊക്കെ വന്നതിന്റെ തിരക്കിൽ ഞാനൊരു കാര്യം മറന്നുപോയി വർഷേ. എന്താ ഇളയമ്മ? വേറൊന്നുമല്ല, നിന്റെ പ്രസവരക്ഷ. പണ്ടൊക്കെ അതൊരു വലിയ പരിപാടിയായിരുന്നു. വലിയ മൺകലത്തിൽ വേദിട്ട് ദേഹത്ത് ആവി പിടിപ്പിക്കുക, മരുന്നടിക്കുക, മരുന്നുണ്ടാക്കുക, അത് കഴിക്കുക, കഴിപ്പിക്കുക. ഇതൊക്കെ എന്തിനാ ഇളയമ്മ? ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? ഇതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നം. അറിയാത്തത് കൊണ്ട് എന്താ ഉണ്ടാവുക? അബദ്ധങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങളിലും ഒക്കെ ചെന്ന് ചാടും. പണ്ടുള്ളവരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നതേ വലിയ വലിയ കാര്യങ്ങളാ. അതൊക്കെ നേരാമണ്ണം ചെയ്യാത്തതിന്റെ തകരാറുകളാ ഇന്നത്തെ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന ഒട്ടുമിക്ക അസുഖങ്ങളും. പഴയ അമ്മമാർക്ക് ബാക്ക് പെയിൻ വന്ന് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല, വരില്ല. എന്തുകൊണ്ടാ? പ്രസവ ശുശ്രൂഷയുടെ ഗുണം. ഇപ്പോഴത്തെ കോമൺ അസുഖമല്ലേ ബാക്ക് പെയിൻ. അതുകൊണ്ട് ഇതൊക്കെ വേണം. എല്ലാം അതിന്റെ രീതിയിലും ക്രമത്തിലും നടക്കണം. ആ സിസിലി, എല്ലാം കിട്ടിയോ? കിട്ടി, എല്ലാം കിട്ടി മാഡം. ദാ ദേ കുറിഞ്ഞിക്കഷായം, രാമച്ചം, അയമോദകം, ദേ കരിപ്പെട്ടി, നാൽപ്പാമരപ്പട്ട,
എല്ലാം കിട്ടി മാഡം. ഇതൊക്കെ എന്തിനാണ് അമ്മേ? ആ കുറിഞ്ഞി കഷായം, അത് ഉള്ളില് കഴിക്കാൻ. വയറ് ശുദ്ധിയാക്കാനുള്ള മരുന്ന് അത്. പിന്നെ മഞ്ഞൾ അരച്ച് കരിപ്പട്ടിയും ചേർത്ത് ലേഹ്യമാക്കി അതും കഴിക്കണം. രക്തശുദ്ധിക്ക് അത് വളരെ നല്ലതാണ്. പിന്നെ അയമോദവും അരിപ്പൊടിയും കൂട്ടിച്ചേർത്ത് വറുത്തെടുത്ത് കരിപ്പട്ടിയും ചേർത്ത് കഴിക്കണം. ആ പിന്നെ നാൽപ്പാമരപ്പട്ട വെള്ളം തിളപ്പിക്കാനാ. ദേഹത്ത് വേദ പിടിപ്പിക്കാനുള്ള ചൂടുവെള്ളത്തിന് കുളിക്കുന്നതിന് മുമ്പ് തേക്കാനുള്ളതാണ് കുഴമ്പ്. ഓരോന്നും ചെയ്യുന്നതിന് അതിൻ്റെതായ രീതികളുണ്ട്. അതൊക്കെ ഞാൻ പറയാം. എന്റെ ഇളയമ്മേ, ഇതൊക്കെ ഞാൻ ചെയ്യണോ? ഈ മരുന്നൊക്കെ കുടിക്കണോ? ഞാൻ വേണം. ഇതൊക്കെ ചെയ്താ ആരോഗ്യത്തോടെ ഇരിക്കും. പണ്ടുള്ള ആൾക്കാരൊക്കെ 7-8 പ്രസവിക്കുന്നത്. അതിനുശേഷവും അവരൊക്കെ ഒരു കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കും. ഇന്നത്തെ കുട്ടികളോ? അവരൊന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ തന്നെ രോഗികളായി. എന്താ കുഴപ്പം? എന്താ? ശരിയായ പ്രസവ ശുശ്രൂഷ ഇല്ലാത്തത്. എന്റെ കൃഷ്ണ, ഇതറിഞ്ഞിരുന്നെങ്കിൽ പ്രസവിക്കില്ലായിരുന്നു ഞാൻ. എന്താ നീ എന്താ പറഞ്ഞത്? അല്ല, എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന്. കരിപ്പെട്ടിയൊക്കെ ചേർക്കുന്നല്ലേ? അതെ അതെ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അയമോദകത്തിന് ഒരു ചവർപ്പ് കാണും, മഞ്ഞളിന്റെ ഒരു ചെറിയ കമർപ്പും കാണും, കുറിഞ്ഞി കഷായത്തിന് ലേശം കയ്പ്പും കാണും. ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും നിന്നെ തേച്ചു കുളിപ്പിക്കാനുമായിട്ട് ഞാൻ ഒരാളിനെ വെച്ചിട്ടുണ്ട്. അതാരാളേ? നിനക്ക് അറിയാൻ വഴിയില്ല. ഒരു ശാന്ത പ്രസവ ശുശ്രൂഷയുടെ കാര്യത്തിൽ അവരെ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ. ഓ, എന്റെ വിധി ഏത്! നേരത്താണോ പ്രസവിക്കാൻ തോന്നിയത്? ഏ, എന്തെങ്കിലും നീ പറഞ്ഞോ? ആ, ഞാൻ പറയായിരുന്നേ, ഈ പരിചയമുള്ള ആൾക്കാർ തന്നെ വേണമെന്ന്. ഇല്ലെങ്കിൽ പെട്ടുപോകും. കൊള്ളാം. അങ്ങനെ ആരെങ്കിലും വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇത്? ആ, എന്നാ സിസിലി ചെല്ല്, ഇതിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോ. ശരി മാഡം. ഇളമേ, ഞാനും കൂടി അങ്ങോട്ട് ചെല്ലട്ടെ. അതൊക്കെ ഒന്ന് കണ്ടിരിക്കാലോ, പഠിക്കാലോ. ചെല്ല്. അമ്മേ, സിസിലിയുടെ അടുത്ത് എന്താ അമ്മ കൊണ്ടുപോയത്? അത് വർഷയുടെ പ്രസവ ശുശ്രൂഷയ്ക്കുള്ള മരുന്നുകളാ. പോയി എല്ലാം നീയും കൂടെ നോക്കി വെച്ചോ. അധികം വൈകാതെ നിനക്കും ഇതൊക്കെ വേണ്ടി വരും. ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കുകയായിരുന്നു കുഞ്ഞെ. അതെ, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നേ? ദേ, ഇത് കുറിഞ്ഞി കഷായം. ഇത് കുഞ്ഞു മുറി വെച്ചിരുന്നാൽ മതി. കഴിക്കേണ്ട സമയത്ത് ഞാൻ എടുത്തു തരാം. ദാ, ആ അത് ഞാൻ നോക്കിക്കോളാം. അല്ല, ഇതെന്താ? ഇത് നാൽപ്പാമരപ്പട്ട. എന്നുവെച്ചാ? ഇത് ഏതാണ്ട് മരങ്ങളുടെ തോല. അയ്യേ, മരത്തിന്റെ തോലിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കേ, മേല് ചൊറിഞ്ഞ് നാശമാവൂലേ? ഇല്ല കുഞ്ഞെ, ഒക്കെ ഔഷധ ഗുണമുള്ള മരങ്ങളാ. ഏയ്, മരത്തിന്റെ പട്ടയില് പുഴു കാണും, ചെതല് കാണും, അതിലെല്ലാം ഇൻസെക്ട്സും കാണും. എനിക്കെങ്ങും പറ്റില്ല ഇതിട്ട വെള്ളത്തിൽ കുളിക്കാൻ. അയ്യോ കുഞ്ഞെ, കുഞ്ഞു കരുതും പോലെയല്ല, ഒക്കെ നല്ലതാ. നല്ലതാണെങ്കിൽ സിസിലി എടുത്ത് തന്നെ വെള്ളം തിളപ്പിച്ചാൽ കുളിച്ചോ. അല്ല, ഇനി വേറെന്തൊക്കെയോ? ഇനി കൊടമഞ്ഞള്, അയമോദകം, അങ്ങനെ പലതും ഉണ്ട്. ഇതൊക്കെ ഉരലിലും അമ്മിക്കല്ലിലും ഒക്കെ അരച്ച് പൊടിച്ച് ഉപയോഗിക്കണമെന്നാ. ഉരലിലും അമ്മിക്കല്ലിലും ഒക്കെ അരക്കണമെന്നോ? അയ്യോ വേണ്ട, ഇതൊന്നും ഞാൻ കഴിക്കില്ല. സിസിലെടുത്തേ, ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ നമുക്കങ്ങ് മാറ്റിവെക്കാം. എല്ലാം എനിക്ക് തന്നു എന്ന് ഇളയമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ അങ്ങ് പറഞ്ഞേക്കണം. അയ്യോ കുഞ്ഞെ, എന്റെ പണി പോകുന്ന കാര്യമാ.
ഞാൻ പറയുന്നത് പോലെ സിസ്ലി എടുത്ത് ചെയ്തില്ലെങ്കിൽ ഏട്ടത്തിയുടെ പണി ഞാനായിട്ട് ഇല്ലാതാക്കും. ഞാൻ പറയുന്നത് കേട്ടാ ഏട്ടത്തിക്ക് കൊള്ളാം. എല്ലാം രഹസ്യമായിരിക്കണം, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, മനസ്സിലായോ? ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. മണിയണ്ണാ, അർജുൻ സാറിന്റെ അടുത്ത് ലീവ് ചോദിച്ചു വന്നപ്പോ വയറുനിറച്ച് കിട്ടിയല്ലോ, പിന്നെ ഇനി ഊണ് കഴിക്കണോ? ബീനയ്ക്ക് തെറ്റി, അർജുൻ സാർ ആകെ മാറിയിരിക്കുന്നു. സാറേ, മോളുടെ വിവരങ്ങളെല്ലാം ചോദിച്ചു, മോൾക്ക് സമ്മാനമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുക. അതെ അതെ, ഞാനും പേടിച്ചു പറച്ച കയറി ചെന്നത്. ശരിക്കു പറഞ്ഞ വഴക്ക് കിട്ടേണ്ട കുഴപ്പമോ കാണിച്ചു വെച്ചിരിക്കുന്നത്. മുമ്പായിരുന്നെങ്കിൽ സാർ എന്നെ കൊന്ന് കൊല വിളിച്ചേനെ. ഇതിപ്പോ ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ശ്രദ്ധിക്കണമെന്നൊരു ഉപദേശവും. എന്തൊരു ചേഞ്ച്! അതെ അതെ, ചേഞ്ച് ആയിട്ട് തന്നെ കിട്ടിക്കാണും. അതൊക്കെ ചേർത്ത് നോട്ടാക്കാം. എന്റെ ചേട്ടാ, അർജുൻ സാറ് നിങ്ങളെ വഴക്ക് പറയാതെ വിടുന്നതെന്ന് കാക്ക മലർന്നു പറക്കും. അർജുൻ സാറ് ശരിക്കും മാറിയിരിക്കുന്നു. ലീവ് കഴിഞ്ഞ് വന്നതോടെ വലിയ മാറ്റമാണ്. ദേഷ്യപ്പെടുന്നില്ല, സന്തോഷത്തിലുമാണ്. കാലം മനുഷ്യന് വരുത്തുന്ന മാറ്റങ്ങളെ. ജേക്കബ് സാറേ, നിങ്ങൾ നല്ലൊരു അഭിനേതാവാണ്. നിങ്ങളുടെ അന്നത്തെ ആ പെർഫോമൻസ് കണ്ടിട്ടേ തീർച്ചയായിട്ടും ഊർമിളമ്മ വിചാരിച്ചിട്ടുണ്ടാവും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിന്ന്. അല്ലേലും, ഈ വലിയ വീട്ടിലെ കൊച്ചമ്മമാര് അതിബുദ്ധി സംസാരിക്കും, മണ്ടത്തരം പ്രവർത്തിക്കും. പക്ഷേ ഊർമിളാമ്മ അങ്ങനല്ല, എനിക്കവരെ നന്നായിട്ട് അറിയാം. ദേശായി കുടുംബത്തിന്റെ നാവും നെടുന്തൂണും അവരാണ്. കേട്ടിട്ടുണ്ട്, അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. കണ്ണിച്ചോറയില്ലാതെ അവരെന്റെ അപ്പച്ചനോട് പെരുമാറിയത്. അതൊക്കെ അപ്പച്ചൻ മറന്നാലും ഞാൻ മറക്കത്തില്ല. അനുഭവങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട്. അതെന്റെ സ്വന്തം അനുഭവങ്ങളാണ്. ഒരു സ്ത്രീയുടെ ആദ്യ പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ അതിന് വെയിലത്ത് താനെ കത്തുന്ന ഗന്ധകത്തിന്റെ തീക്ഷ്ണതയുണ്ടാവും. അർജുനോടുള്ള എന്റെ ഇഷ്ടം അങ്ങനെയൊന്നായിരുന്നു. അത് തകർത്തതിൽ ആ ദേശായി കുടുംബത്തിലെ ഓരോരുത്തർക്കും പങ്കുണ്ട്. അതെ, എന്നെ ഒരു ഭ്രാന്തിയാക്കിയതിലെ പങ്ക്. അതിലെ പങ്കാളികളെ ഓരോരുത്തരെയായി വിധിക്കുകയാണ് ഇനി എന്റെ ലക്ഷ്യം. അതെ, എന്റെ അപ്പച്ചനേറ്റ അപമാനത്തിന്, എന്റെ കുടുംബം നേരിട്ട തകർച്ചയ്ക്ക് എല്ലാത്തിനും എണ്ണി എണ്ണി പകരം ചോദിക്കുക എന്റെ ലക്ഷ്യം. അതിന് നമുക്ക് ഒന്നിച്ചു നിൽക്കാം. അതെ, നമുക്കൊന്നിച്ച് നിൽക്കാം. അന്നത്തെ നിങ്ങളുടെ പെർഫോമൻസിൽ അവർക്ക് സംശയമൊന്നുമില്ലല്ലോ. അത് ആത്മാർത്ഥമെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നില്ലേ? അതിനെന്ത് സംശയം? നീ തന്നെ പറഞ്ഞില്ലേ ഞാൻ നല്ല അഭിനേതാവാണെന്ന്. അത് തന്നെ തെളിവ്. സംശയമുണ്ടെങ്കിൽ നീ കേട്ടോ, ഞാൻ അവരെ വിളിക്കാം.
സ്പീക്കറിലിടാം. ഹലോ ഹലോ മാഡം, ഇത് ഞാനാ, എസ് ഐ ജേക്കബ്. മനസ്സിലായി, പറയൂ ജേക്കബ്. അല്ല മാഡം, ആ ക്യാഷിന്റെ കാര്യം എന്തായിന്ന് അറിയാനായിരുന്നു. ഏത് ക്യാഷിന്റെ കാര്യം? ആ 5 ലക്ഷമേ മാഡം തന്നെ തരാന്ന് പറഞ്ഞ 5 ലക്ഷം. ആ പെണ്ണിന്റെ ക്ലിപ്പിംഗ്സ് വിഷയം? ഓ, അതോ, അത് തരാം. പക്ഷേ പ്രശ്നം സോൾവ് ചെയ്തില്ലല്ലോ. ഞാൻ അവളുടെ പിന്നാലെ ഉണ്ട് മാഡം. എത്രയും പെട്ടെന്ന് പണം കിട്ടിയാ അത്രയും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. ആട്ടെ, നാളെ കാണാൻ പറ്റൂ? ആ ശരി, നാളെ കാണാം. കേട്ടില്ലേ, നമ്മൾ ഒന്നിച്ചാണെന്നതിനെ കുറിച്ച് അവർക്കൊരു സംശയമില്ല. പിന്നെ നിന്നെ കൊടുക്കാൻ ഞാൻ നല്ലവണ്ണം ശ്രമിക്കുന്നില്ലേ എന്നൊരു സംശയമുണ്ടാവും. ആ കുഞ്ഞ് നമ്മുടെ കയ്യിലുള്ള കാലത്തോളം അവർ പ്രത്യക്ഷമായിട്ട് ഒന്നും ചെയ്യാൻ ഒരുങ്ങില്ല. പ്രത്യക്ഷമായിട്ടെന്നല്ല, രഹസ്യമായിട്ട് പോലും അവരൊന്നും ചെയ്യില്ല. കുഞ്ഞിനെ വെച്ച് തന്നെ അവരുടെ കുടുംബത്തിൽ കലാപം ഉണ്ടാക്കണം. അതിനുള്ള വഴി എനിക്കറിയാം. ജേക്കബ് സാർ കണ്ടു. അതെ, ഗ്ലൗസ് ഇല്ലാതെ കുഞ്ഞിന്റെ അടുത്ത് വന്നാൽ തന്നെ വർഷക്കുഞ്ഞു കരുതുള്ളൂ. ആണോ? ആ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. അമൃത കുഞ്ഞിനോടല്ല, ബാക്കിയുള്ളവരോട്, പ്രത്യേകിച്ച് എന്നോട്. അത് സ്വാഭാവികമല്ലേ. ബാത്റൂമിലും അടുക്കളയിലും പുറത്തുമൊക്കെ ഓരോരോ ജോലികൾ ചെയ്തു വരുന്ന സിസ്ലി എടുത്തി കുഞ്ഞിന്റെ അടുത്ത് വരുമ്പോ സൂക്ഷിക്കേണ്ടതല്ലേ. അത് വർഷയിച്ച് പറയാതെ തന്നെ സിസ്ലി എടുത്തി അറിയണം. ഉള്ളത് തന്നെ, പക്ഷേ വർഷക്കുഞ്ഞിന്റെ ചൂടാവലുണ്ടല്ലോ, അത് സഹിക്കാൻ പാടാ. എന്താ പറയുന്നതെന്ന് അപ്പൊ തിരിഞ്ഞും പിരിഞ്ഞു നോക്കാറില്ല. അതാ അമ്മമാരുടെ പ്രകൃതം. അത് മനുഷ്യര് മാത്രമല്ല, ഏത് ജീവി അങ്ങനെ തന്നെയാ. ഒരു പൂച്ച പെറ്റുകിടക്കുന്നിടത്ത് പോലും നമ്മളത് കണ്ടിട്ടില്ലേ. ചക്കരേ, മോളെ നീ നോക്കിയേ, ചക്കരേ ഭാവി നമുക്ക് പൊട്ടുവെക്കാം. മഹാസമുദ്രം നീന്തിക്കടന്നെത്തിയ അർജുന്റെ ജീവിതം എരിതീയിൽ നിന്നും വറചട്ടിയിലേക്ക്. ദേശായി ഫാമിലിയിലെ അർജുന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. നിങ്ങളുടെ അമ്മ വളർത്താൻ ഏൽപ്പിച്ച ചിലരുടെ കയ്യിൽ കനൽ കോരിയിട്ട് കഴിഞ്ഞു. ഇനി അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങും. സ്ഫോടനം കാത്തിരിക്കുകയാണ് ഈ ഉപജാപക സംഘം.